ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇതുവരെയുള്ള നമ്മുടെ ബൈബിൾ പഠനങ്ങളിൽ ബൈബിൾ അതിൻ്റെ ദൈവ സ്വഭാവം എന്താണെന്നും ബൈബിളിലെ പുസ്തകങ്ങൾ ക്യാനൺ എന്ന് പറയും അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടതെന്നും എങ്ങനെയാണ് ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടതെന്നും കൂട്ടത്തിൽ ബൈബിളിൻ്റെ അതിപുരാതനമായ കൈയെഴുത്ത് പ്രതികളെയും പറ്റി പഠിച്ചു ഇന്നത്തെ നമ്മുടെ ക്ലാസ് ബൈബിളിലെ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥം എന്നാണ് അറിയപ്പെടുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യർ സംഖ്യ നിയമാവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളുടെ പുറകിലുള്ള സ്രോതസ്സുകളെ പറ്റി അഥവാ പാരമ്പര്യങ്ങളെപ്പറ്റി പഠിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പഞ്ചഗ്രന്ഥത്തിൻ്റെ പുറകിലുള്ള പാരമ്പര്യങ്ങളെപ്പറ്റി പഠിക്കുക മോശയല്ലേ ഇത് എഴുതിയത് അവിടുമാണ് അടിസ്ഥാനപരമായി ആധുനിക കാലഘട്ടത്തിലെ ബൈബിൾ പഠനത്തെ പറ്റിയുള്ള ഒരു പുതിയ ഉൾക്കാഴ്ചയുള്ളത് ഈ അടുത്ത കാലം വരെ പഞ്ചഗ്രന്ഥം ഞാൻ സൂചിപ്പിച്ച ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളും മോശ തന്നെയാണ് എഴുതിയതെന്ന് എല്ലാവരും വിശ്വസിച്ചു പോന്നു ഉദാഹരണമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ മോശ ഈ വാക്കുകളെല്ലാം എഴുതി സൂക്ഷിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മോശയാണ് ഇതെല്ലാം എഴുതിയെങ്കിൽ ഇനി ഇതിൻ്റെ പുറകിലുള്ള പാരമ്പര്യങ്ങളെപ്പറ്റി സ്രോതസ്സുകളെ പറ്റി അന്വേഷിക്കണം രാജാവിനേക്കാളും വലിയ രാജഭക്തി പോലെ തോന്നും അതുപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ പോലും മർക്കൂസൻ അസോസിയേഷൻ പത്താമത്തെ അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വക കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ മോശയുടെ ഗ്രന്ഥത്തിൽ എന്താണ് വായിക്കുന്നത് യഹൂദ പ്രമാണികളുമായി വിവാഹമോചനത്തെ പറ്റിയുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് കർത്താവ് പറയുന്നത് ഈ കാര്യത്തെപ്പറ്റി മോശയുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾ എന്താണ് വായിക്കുന്നത് അങ്ങനെ ഈ കർത്താവ് പോലും പറഞ്ഞതല്ലേ മോശ ഇതാണ് എഴുതിയത് അങ്ങനെയാണെങ്കിൽ ഈ മോശയല്ല ഇത് എഴുതിയത് എന്ന് പറയുന്ന എന്താ പ്രസക്തിയുള്ളേ അവിടുമാണ് എന്തുകൊണ്ട് ഈ പഞ്ചഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം കുറേ കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് നമുക്ക് ആ കാരണങ്ങളിലേക്ക് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് കിടക്കുന്നതിന് മുമ്പ് ഈ അഞ്ച് പുസ്തകത്തിനുള്ള വെറുതെ ഓടിച്ചു പോകാം ഉദാഹരണമായിട്ട് നിയമാവൃത്തിൻ്റെ പുസ്തകം മുപ്പത്തിനാലാമത്തെ അധ്യായം അത് അധ്യായം കൊണ്ടാണ് പഞ്ചഗ്രന്ഥം അവസാനിക്കുന്നത് അതിൽ മോശയുടെ മരണത്തെപ്പറ്റിയാണ് പറയുന്നത് ആ മലയിൽ വെച്ച് ദൈവദാസനായ മോശ മരിച്ചു ഏതായാലും ആ അധ്യായമെങ്കിലും മോശ എഴുതിയതല്ലല്ലോ അതുപോലെ തന്നെയാണ് സംഘീടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ മോശയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതാണ് ഭൂമുഖത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരിലും വെച്ച് ഏറ്റവും ശാന്തനായ മനുഷ്യനായിരുന്നു മോശയെന്ന് പറയണേ ചുരുക്കത്തിൽ മോശ സ്വാഭാവികമായിട്ടും മോശപ്പിറ്റി അങ്ങനെ എഴുതാൻ സാധ്യതയില്ല അതുമല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം മുപ്പത്താറാമത് അധ്യായത്തിൽ ഏതോ വല്ല രാജാക്കന്മാരുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് മോശയുടെ മരണത്തിന് ശേഷം ഏതാണ്ട് അറുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഏതോ വലിയ രാജാക്കന്മാർ ഏതോ ഒരു രാജഭരണമായിത്തീരുന്നത് അവിടെ രാജാക്കന്മാരുണ്ടാകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് നോക്കിക്കഴിയുമ്പോൾ പഞ്ചഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം പഞ്ചഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ നമുക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ പുറകിൽ മോശയുടെ ആധികാരികതയുണ്ടെങ്കിലും മോശയല്ല ഈ പുസ്തകങ്ങൾ ഇന്നത്തെ രീതിയിൽ എഴുതി വെച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് പഞ്ചഗ്രന്ഥത്തിൻ്റെ മോശയുടെ കർത്തൃത്വം നിഷേധിക്കപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം മോശയുടെ കർത്തൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു മൂന്നാല് കാരണങ്ങളുടെ പറയുന്നുണ്ട് ഈ പഞ്ചഗ്രന്ഥയിൽ ആവർത്തനങ്ങളുണ്ട് വ്യത്യസ്തമായ വിവരണങ്ങൾ പൊരുത്തപ്പേടുകൾ കൊണ്ട് ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചഗ്രന്ഥത്തിൻ്റെ ഭാഷയും ശൈലിയും ഈ അഞ്ച് പുസ്തകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ശൈലി ഇവയ്ക്കെല്ലാം വ്യത്യാസമുണ്ട് ഒരാൾ തന്നെയാണ് ഇതെഴുതിയെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ കാണാൻ പാടില്ല നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കിടക്കാം ആവർത്തനങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നും രണ്ടും അധ്യായങ്ങൾ നോക്കുകയാണെങ്കിൽ സൃഷ്ടിയെ പറ്റിയുള്ള രണ്ട് വിവരണങ്ങൾ കാണാം എന്തിനാണ് ഈ ആവർത്തനം അപ്പോൾ മിക്കവാറും ഉടനെയുള്ളൊരു നിഗമനം ഇത് വ്യത്യസ്ത പാരമ്പര്യം നിന്ന് വരുന്നതായിരിക്കണം ഒരാൾ തന്നെ എഴുതുകയാണെങ്കിൽ പറഞ്ഞ കാര്യത്തിന് വേണ്ടി ആവർത്തിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് വ്യത്യാസങ്ങളുണ്ട് ഒരു നാലഞ്ച് വാക്യങ്ങൾ കഴിയുമ്പോൾ ദൈവത്തെ പറ്റി പരാമർശിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ദൈവം അങ്ങ് വിദൂരത്തിലിരിക്കുന്ന ഒരു സത്യമാണ് വേറെ ചില അവസരങ്ങളിലേക്ക് നോക്കിയപ്പോൾ ദൈവം മനുഷ്യൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു ശക്തിയാണ് അപ്പോൾ ദൈവത്തെപ്പറ്റി തന്നെയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് തന്നെയുമല്ല ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസങ്ങൾ എന്ന് സൂചിപ്പിക്കുമ്പോൾ ദൈവത്തെപ്പറ്റി ഉപയോഗിക്കുന്ന പേര് ചില സ്ഥലത്ത് ദൈവത്തെ ഏലോഹ്യം എന്ന് വിളിക്കുമ്പോൾ ചില സ്ഥലത്ത് യാവ് എന്ന് വിളിക്കും വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് പര്യായങ്ങളാണ് പക്ഷേ യാവെ എന്ന് ദൈവത്തെ വിശേഷിപ്പിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൊടുത്തിരിക്കുന്ന വിവരണങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തെ ഒരു മാനുഷികമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണാം കർത്താവായ ദൈവം മണ്ണിൽ നിന്നും മനുഷ്യനെ മനുഷ്യനെടുത്ത് മെനഞ്ഞെടുത്തു അവനിലേക്ക് ഊതി അതേസമയം ഏലോഹ്യം എന്നൊക്കെ പറയുന്ന ദൈവത്തെ വിശേഷിപ്പിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു അവൻ്റെ രൂപം കണ്ടില്ല അപ്പോൾ ദൈവത്തെ പറ്റിയുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഭാഷയും ശൈലികളും ഉൽപ്പത്തി പുസ്തകത്തിലെ ഭാഷയല്ല നിയമാവർത്തൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പ്രത്യേകിച്ച് പതിനാറാം നൂറ്റാണ്ട് മുതൽ ബൈബിൾ അല്പം കൂടി ആഴമായിട്ട് പഠിക്കാൻ തുടങ്ങിയ ആ കാലഘട്ടം ദ ക്രിട്ടിക്കൽ സ്റ്റഡി ഓഫ് ദ ബൈബിൾ എന്ന് പറയും അപ്പോൾ ബൈബിളിന് വേണമെങ്കിൽ വിമർശാത്മകമായിട്ട് പഠിക്കാൻ തുടങ്ങിയ കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പേര് ഓർത്തിരിക്കുന്നതാണ് ആധുനിക ബൈബിൾ പഠനത്തിൻ്റെ പശ്ചാത്തലത്തിൽ റിച്ചാർഡ് സൈമൺ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അദ്ദേഹമാണ് ഈ പഞ്ചഗ്രന്ഥത്തിൽ വ്യത്യസ്തമായ പാരമ്പര്യങ്ങൾ ഉണ്ട് എന്നുള്ള ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് റിച്ചാർഡ് സൈമൺ അതിനുശേഷം ജൂലിയസ് വെൽഹൌസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പണ്ഡിതനാണ് ജെറും പണ്ഡിതനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു സൂചിപ്പിച്ച കാര്യം ഇതാണ് പഞ്ചഗ്രന്ഥത്തിൽ നാല് വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് ആ പാരമ്പര്യങ്ങൾ എന്താണെന്നും അവയുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണെന്നുമാണ് നമ്മൾ മുഖ്യമായിട്ടും കണക്കാക്കാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിലാണ് പഞ്ചഗ്രന്ഥത്തിൽ ഈ വ്യത്യസ്തമായ നാല് പാരമ്പര്യങ്ങൾ കൂടിയാണ് ഇന്നത്തെ രീതിയിൽ പഞ്ചഗ്രന്ഥം രൂപീകരിക്കപ്പെട്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക് കയർ എടുക്കുന്നു വിചാരിക്കുക അത് നോക്കുകയാണെങ്കിൽ അത് എഴു പിരിക്കുകയാണെങ്കിൽ അത് പല എഴകൾ ചേർത്ത് പിരിച്ചാണ് ഒരു കയറാക്കിയിരിക്കുന്നത് ഈ പഞ്ചഗ്രന്ഥത്തിലെ അഞ്ച് പുസ്തകവും ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം ഈ പുസ്തകങ്ങൾ എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഒരു പുസ്തകം വരെ തോന്നും പക്ഷേ അതിൻ്റെ ഏഴ പിരിച്ചു നോക്കുകയാണെങ്കിൽ നാല് എഴകൾ കാണാം ഏതാണ്ട് ഒരു സാദൃശ്യം അപ്പോൾ ആ പാരമ്പര്യങ്ങളുടെ അല്ലെങ്കിൽ സ്രോതസ്സുകളുടെ പാരമ്പര്യം അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം അതിന് വിശേഷ ഈ നാല് പാരമ്പര്യങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈയാവിഷ്ട് പാരമ്പര്യം ഏലോയിസ്റ്റ് പാരമ്പര്യം നിയമാവർത്തന പാരമ്പര്യം പുരോഹിത പാരമ്പര്യം സാധാരണഗതിയിൽ ബൈബിൾ പഠനവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പാരമ്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്രോതസ്സുകൾക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയുള്ള ഓരോ പേര് കൊടുക്കുകയാണ് ചെയ്തത് ഓരോ അക്ഷരം ഈയാവിഷ്ട് പാരമ്പര്യത്തിന് ജെ എന്നും ഏലോയിസ്റ്റ് പാരമ്പര്യത്തിന് ഇ എന്നും നിയമാവർത്തന പാരമ്പര്യത്തിന് ഡി എന്നും പുരോഹിത പാരമ്പര്യത്തിന് പി എന്നുമാണ് പേര് ഒരു പക്ഷേ നമ്മുടെ ഇനിയുള്ള പഠനങ്ങളിൽ പി പാരമ്പര്യത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരോഹിത പാരമ്പര്യമാണെന്ന് ഓർത്തെത്തച്ചാൽ മതി സൗകര്യത്തിന് വേണ്ടി ഒരു ചുരുക്കഴുത്ത് കൊടുത്തു എന്നേ ഉള്ളൂ അതേസമയം ഈ യാവിഷ്ട് പാരമ്പര്യം സാധാരണ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ വൈകൊണ്ട് തുടങ്ങേണ്ടതല്ലേ യാവേ സാധാരണ രീതിയിൽ അതിൻ്റെ സ്പെല്ലിങ് ഡബ് വൈ എ ഡബ്ല്യു ഇ എച്ച് യാവെ വൈ എ എച്ച് ഡബ്ല്യു ഇ എച്ച് അപ്പോൾ വൈ വൈകൊണ്ട് തുടങ്ങേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് ജെ കൊണ്ട് തുടങ്ങുന്നത് അതിൻ്റെ അല്പം ചരിത്ര പശ്ചാത്തലമുണ്ട് യുവക പാരമ്പര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് ഇതേപ്പറ്റി വിശദമായ പഠനം നടത്തിയിട്ടുള്ളത് ജർമ്മൻ പണ്ഡിതന്മാരാണ് പ്രത്യേകിച്ച് ജൂലിയസ് വെൽഹൌസ് ഞാൻ പറഞ്ഞൊരു വ്യക്തിയുണ്ടല്ലോ ആ ജർമ്മൻ ഭാഷയിൽ വൈ എന്ന അക്ഷരത്തിന് പകരം ജെ എന്ന പദമാണ് ഉപയോഗിക്കുക ജെ എന്ന അക്ഷരത്തിന് വൈ എന്ന ശബ്ദമുണ്ട് അതുകൊണ്ട് ജർമ്മൻ പണ്ഡിതന്മാർ ഈ ആവിഷ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് വൈ ഉപയോഗിക്കുന്നതിന് പകരം വൈയുടെ ശബ്ദം കിട്ടുന്ന ജെ ഉപയോഗിച്ചു അത്രമാത്രം അപ്പോൾ ഇതാണ് ഈ നാല് പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ആവിഷ്ടി പാരമ്പര്യത്തെപ്പറ്റി നോക്കാം ഏറ്റവും പുരാതനമായ പാരമ്പര്യം അതേപ്പറ്റി പറയുന്നത് സോളമൻ രാജാവിൻ്റെ കാലത്ത് ഇതിന് രൂപം കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബി സി പത്താം നൂറ്റാണ്ടിലെങ്കിലും ആദ്യം വാചിക പാരമ്പര്യമായിട്ടിരുന്നത് പിന്നീട് ലിഖിത പാരമ്പര്യത്തിലേക്ക് വരികയാണ് അപ്പോൾ സോളമൻ രാജാവിൻ്റെ കാലത്ത് ബി സി പത്താം നൂറ്റാണ്ടിൽ ഏതാണ്ട് ലിഖിത രൂപത്തിലുള്ള പാരമ്പര്യമാണ് ഈ ആവിഷ്ട പാരമ്പര്യം അതിൻ്റെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത് വേണ്ടേ പ്രധാനമായിട്ടും ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം നാലാമത്തെ വാക്യം ഇരുപത്തഞ്ച് മുതൽ അതുകൊണ്ട് തുടങ്ങി നിയമാവർത്തനം മുപ്പത്തിനാലാമത്തെ അധ്യായം വരെയാണ് മുഖ്യമായിട്ടും ഈ യാവിഷ്ട് പാരമ്പര്യം ഉള്ളത് ഈ യാവിഷ്ട് പാരമ്പര്യം ഒട്ടുമില്ലാത്ത ഒരു പുസ്തകമുണ്ട് ഉണ്ട് ഗ്രന്ഥത്തിൽ അത് ട്രീഷ്ലി പാരമ്പര്യം പുരോഹിത പാരമ്പര്യം അതിൻ്റെ പുറകെയുള്ളത് പിന്നെയും നിയമാവർത്ത ഗ്രന്ഥത്തിൽ മുപ്പത്തിനാലാമത്തെ അധ്യായം മാത്രം അതുവരെയുള്ള നമ്മൾ കണ്ടതാണ് പിന്നെ സോളമൻ്റെ ഭരണകാലത്താണ് ഈ പാരമ്പര്യം രൂപം കൊണ്ടത് ഈ പാരമ്പര്യത്തെപ്പറ്റി ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് ഈ യാവിഷ്ടിക് പാരമ്പര്യത്തിൽ ദൈവത്തെ വിശേഷിപ്പിക്കാൻ യാവേ എന്ന പദമാണ് ഉപയോഗിക്കുന്നത് തന്നെയുമല്ല ദൈവത്തെപ്പറ്റി പരാമർശിക്കുമ്പോഴൊക്കെ ദൈവം മനുഷ്യനോട് സമയവസ്ഥനാണ് അടുത്ത് നിൽക്കുന്നവനാണ് അങ്ങ് വിദൂരയിൽ നിൽക്കുന്ന ഒരു ശക്തിയായിട്ടല്ല നമ്മുടെ പഠനത്തിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മളതിനെപ്പറ്റി യാവിഷ്ട് പാരമ്പര്യത്തെപ്പറ്റി കാണുന്നതായിരിക്കും അപ്പോൾ ഈ യാവിഷ്ട് പാരമ്പര്യത്തെപ്പറ്റി ഓർക്കേണ്ട കാര്യം ഉള്ളൂ സോളമൻ്റെ ഭരണകാലത്ത് ബി സി പത്താം നൂറ്റാണ്ടുകൂടി ആരംഭിച്ച ഒരു പാരമ്പര്യം അതിൽ ദൈവത്തെ മനുഷ്യനോട് സമീപസ്ഥനായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് ആദ്യത്തെ പാരമ്പര്യം രണ്ടാമത്തെ പാരമ്പര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇത് ഏലോയിസ്റ്റ് പാരമ്പര്യം ഏലോയിസ്റ്റ് പാരമ്പര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ദൈവത്തെ ഏലോഹിം എന്ന് വിശേഷിപ്പിക്കുന്നു ഏലോഹിം ഇത് വടക്കൻ ഇസ്രായേൽ രൂപം കൊണ്ടതാണ് ഈ വടക്കൻ ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം ചരിത്രം കൂടി പറയട്ടെ സോളമല്ലെ മരണത്തിന് ശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ ബി സി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഇസ്രായേൽ രണ്ട് രാജ്യങ്ങളായിട്ടും വിഭജിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ഭാരതം ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതുപോലെ തന്നെ അപ്പോൾ പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇസ്രായേൽ അതിന് വടക്കേ രാജ്യം എന്ന് പറയും രണ്ട് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് യൂത അത് തെക്കൻ രാജ്യം എന്ന് പറയും അപ്പോൾ അപ്പോൾ വടക്കൻ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്ക് ഭാഗത്തെ പ്രദേശം അപ്പോൾ വടക്കൻ ഇസ്രായേലിൽ രൂപം കൊണ്ടതാണ് ഈ എലോയിസ്റ്റ് പാരമ്പര്യം ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഉടമ്പടിയുടേത് എന്നുള്ളതാണ് അതൊരു പ്രത്യേക കാഴ്ചപ്പാടാണ് ദൈവവും ഇസ്രായേലും തമ്മിൽ ഉടമ്പടിയുടെ ഒരു ബന്ധമാണുള്ളത് ഈ ഉടമ്പടിയെ പറ്റിയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ വളരെ വിശദമായിട്ട് കണക്കാക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ പൊതുവായിട്ടുള്ള ഈ പാരമ്പര്യങ്ങളെപ്പറ്റി പൊതുവായിട്ടുള്ള ഒരാശയം കിട്ടുക അപ്പോൾ ഇത് വടക്കേ ഇസ്രായേൽ രൂപം കൊണ്ടു ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ എലോയിസ്റ്റ് പാരമ്പര്യക്കാരൻ കാണുന്നത് മൂന്നാമത്തെ പാരമ്പര്യമാണ് നിയമാവർത്തന പാരമ്പര്യം ഡ്യൂട്ട് നൊമിസ്റ്റിക് ട്രഡീഷൻ എന്ന് പറയും അതിനുപയോഗിച്ചിരിക്കുന്ന ആ ഇംഗ്ലീഷ് അക്ഷരമാണ് ഡി ഡ്യൂട്ട് നോമിസ്റ്റിക് പാരമ്പര്യം നിയമാവർത്തക പാരമ്പര്യം മുഖ്യമായും പഞ്ചഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ പുസ്തകമായ നിയമാവർത്തന ഗ്രന്ഥത്തിലാണ് ഈ പാരമ്പര്യം കാണുന്നത് ഇതേപ്പറ്റിയുള്ള സവിശേഷം എന്താണെന്ന് നോക്കാം ഷെക്കമിലെ ഒരു പുരോഹിതനാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട് അതേസമയം ഒരു വലിയ വിഭാവം പണ്ഡിതന്മാർ ആ ആശയത്തെ എതിർക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദ്യചിഹ്നമായിട്ടിരിക്കുന്നത് ഏതായാലും കൊള്ളാം ഇത് ഒരു പുരോഹിതരുടെ പാരമ്പര്യത്തിൽ നിന്നും വന്നതായിരിക്കാം അതാണ് പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അതിൻ്റെ ഒരു കാരണം ഈ നിയമാവൃത്തൻ്റെ പുസ്തകം പൊതുവായി വായിച്ചു നോക്കുകയാണെങ്കിൽ ദീർഘമായ ഒരു പ്രസംഗ ശൈലി കാണാം സാധാരണ പുരോഹിതന്മാരാണല്ലോ ദീർഘമായ പ്രസംഗമൊക്കെ നടത്തുന്നത് തന്നെയുമല്ല ഈ പുരോഹിത പാരമ്പര്യയിൽ കാണുന്ന രീതിയിലുള്ള ഈ മോറൽ എക്സ്ട്രേഷൻ എന്ന് പറയും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഞായറാഴ്ച അച്ഛൻ പ്രസംഗം പറയുമ്പോൾ അത് ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെ പോയി കഴിഞ്ഞതായിരിക്കും എന്നൊക്കെയുള്ള ഒരു മോറൽ ടോണോട് സംസാരിക്കുന്ന ഒരു ശൈലി ദീർഘമായിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇതൊക്കെയാണ് ഈ നിയമാവർത്തക ഗ്രന്ഥത്തിലുമുള്ളത് ഈ ശൈലിയിലുമുള്ളത് ഇനി സമറിയായുടെ പതനത്തിനു ശേഷം അതായത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അത് ഇസ്രായേൽ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ പഴയ പഠിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ആ ചരിത്രത്തേക്ക് നമ്മൾ കിടക്കുന്നതായിരിക്കും അപ്പോൾ ഈ സോളോൻ്റെ ഭരണകാലത്ത് പണത്തിന് തീർന്നതിന് ശേഷം രണ്ടായിട്ട് തീർന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ എന്ന രാജ്യം ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെ നിലകൊണ്ടു ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലാണ് അസീറയക്കാർ വന്ന് ഈ പത്ത് ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വടക്കേ ഇസ്രായേലെ അവർ പിടിച്ച് അവർ രാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർത്തു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സമറിയായുടെ പതനത്തിന് ശേഷം അതായത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കാം ഈ നിയമാവർത്തന പാരമ്പര്യം ഇന്നത്തെ രീതിയിലേക്ക് രൂപം കൊള്ളാൻ പോകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏതാണ് ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുക അത് വേണമെങ്കിൽ നമുക്ക് നിയമാവൃത്തി പുസ്തകത്തിലെ ഒരു ടെസ്റ്റ് അറിയാം നിയമാവർത്തിൻ്റെ ഗ്രന്ഥം മുപ്പതാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ ഇരുപതിലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ മോശം പറയുന്നുണ്ട് ഇതാ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കുന്നു നിങ്ങൾ ജീവൻ തിരഞ്ഞെടുത്താൽ ജീവിക്കും മരണം തിരഞ്ഞെടുത്താൽ മരിക്കും അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുന്നതാണ് ഇസ്രായേലിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൻ്റെ അനിവാര്യമായ ഘടകം അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു ഏലോഹിം ആ കാഴ്ചപ്പാടിൽ ഏലോയിസ്റ്റിക് പാരമ്പര്യത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഉടമ്പഴയുടെ പശ്ചാത്തലത്തിൽ കാണുന്ന ഒരു പ്രവണതയുണ്ട് അത് നിയമാവർത്തന പാരമ്പര്യത്തിലേക്കി വരുമ്പോഴേക്കും ഇസ്രായേൽ ജനത്തിൻ്റെ തുടർന്നുള്ള അസ്തിത്വം എന്ന് പറയുന്നത് ഈ ഉടമ്പടിയോട് ഉടമ്പഴയോട് എങ്ങനെ വിശ്വസ്ത പുലർത്തുന്നു അപ്പോൾ ആ കാഴ്ചപ്പാടാണ് കാണുന്നത് വിശ്വസ്ത പുലർത്തുന്നത് ആരാധനയിലൂടെയാണ് അപ്പോൾ മനുഷ്യൻ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് അതും ജെറൂസലത്ത് പ്രത്യേകിച്ച് നിയമാവർത്തന ഗ്രന്ഥത്തിലാണ് ജെറൂസലത്താണ് ആരാധന അർപ്പിക്കേണ്ടത് എന്നുള്ള ആശയങ്ങളെല്ലാം വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ആ പാരമ്പര്യത്തിനാണ് നിയമാവർത്തന പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെയുമല്ല ഈ ഉടമ്പടി ദൈവം അബ്രാഹുവുമായിട്ട് സ്ഥാപിച്ച വിടമ്പടി ആകാം നോഹയുമായിട്ട് സ്ഥാപിച്ചു വിടുമ്പോഴിയാകാം എല്ലാവരുടെ ഉപരിയായി മോശയുമായിട്ട് സ്ഥാപിച്ചിട്ടും മടിയാകാം പക്ഷേ ഉടമ്പടി എന്ന് പറയുന്നത് അത് ഇന്നാണ് ഇപ്പോഴാണ് അപ്പോൾ ഉടമ്പടിയെപ്പറ്റി കാണിക്കുന്നത് ഏതോ ഒരു കാലത്ത് കടന്നുപോയൊരു സംഭവമായിട്ടല്ല ഈ പഞ്ചഗ്രന്ഥം പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകം വായിക്കുന്ന വ്യക്തി ദൈവവുമായിട്ടുള്ള ബന്ധം അതിപ്പോൾ കാണുന്നതാണ് പഴയകാലത്ത് നടന്ന ഒരു സംഭവമായിട്ടല്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദ നൗ ദ പ്രസൻ്റ് ഈസ് ഗെറ്റിംഗ് പ്രോമിനൻസ് ഇൻ ദ വിഷൻ ഓഫ് ദ ഡ്യൂട്രോണമിസ്റ്റ് അപ്പോൾ നമ്മൾ മൂന്ന് പാരമ്പര്യങ്ങളെ പറ്റി കണ്ടു അവയുടെ സവിശേഷതകൾ വളരെ പൊതുവായിട്ട് കാണുന്നേ ഉള്ളു ഒരിക്കൽ കൂടി ഈ ആവിഷ്ട് പാരമ്പര്യം ഏലോയിഷ്ട് പാരമ്പര്യം പിന്നെ നിയമാവർത്തന പാരമ്പര്യം ഇനി നമുക്ക് അടുത്ത പാരമ്പര്യത്തിലേക്ക് കിടക്കുന്നതാണ് പുരോഹിത പാരമ്പര്യം പ്രീഷണലി ട്രഡീഷൻ പഞ്ചഗ്രന്ഥം മുഴുവനിലും ഇതിൻ്റെ സ്വാധീനമുണ്ട് സത്യത്തിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം ഒന്നാമധ്യായം തുടങ്ങുന്നത് തന്നെ പുരോഹിത പാരമ്പര്യം കൊണ്ടാണ് പ്രീഷണലി റൈറ്റർ എന്ന് പറയും ഈ പുരോഹിത പാരമ്പര്യം ഇത് മിക്കവാറും അതിന് കൃത്യമായിട്ട് എപ്പോഴാണ് ഇതിനൊരു ഒരു ഒരു നിയതമായ രൂപമുണ്ടായെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല കാരണം പല അഭിപ്രായങ്ങളുണ്ട് ഏതായാലും ബാബിലോണിയൻ അടിമത്ത കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബി സി അഞ്ഞൂറ്റി എൺപത്തി മുതൽ അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് വരെ ആണല്ലോ ബാബുലോണിന് അടിമത്തം നടന്നത് ആ കാലഘട്ടത്തിൽ രൂപം കണ്ട ഒരു പാരമ്പര്യമായിട്ട് ഈ പുരോഹിത പാരമ്പര്യത്തെപ്പറ്റി അവർ പറയുന്നുണ്ട് ഈ പുരോഹിത പാരമ്പര്യമാണ് പഞ്ചഗ്രന്ഥത്തെ സമഗ്രമായി ഒരു എഡിറ്റിങ്ങിന് വിധേയമാക്കി എന്ന് പറയാം അപ്പോൾ ഇന്നത്തെ രീതിയിൽ നമുക്ക് തന്നിരുന്നത് ഈ പുരോഹിത പാരമ്പര്യം തുടങ്ങുന്നതിന് അതുകൊണ്ടാണ് പിന്നെ ഇതിന് പരസ്പര ബന്ധം നൽകിയിരിക്കുന്നു ഈ പുരോഹിത പാരമ്പര്യത്തിൻ്റെ ഒരു പ്രത്യേകത വ്യത്യസ്ത പാരമ്പര്യങ്ങളായി ഉൽപ്പത്തി മുതൽ നിയമാവർത്തന ഗ്രന്ഥം വരെയുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെയെല്ലാം കൂട്ടി ഇണക്കി അതിന് ഒരു രൂപവും ഭാവവും കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിന് പരസ്പര ബന്ധം നൽകിയിരിക്കുന്നു തന്നെയുമല്ല ഇസ്രായേൽ ഒരു മതാത്മക സമൂഹമായി നിലകൊള്ളണം അപ്പോൾ ഇസ്രായേലിനെ പറ്റി പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ജനം ദൈവം തിരഞ്ഞെടുത്ത ജനം ഒരു ആരാധന സമൂഹമാണ് ഏറ്റവും അധികം പുരോഹിത പാരമ്പര്യം ഉൾക്കൊള്ളുന്നത് ലേവിയുടെ ഗ്രന്ഥത്തിലാണ് അപ്പോൾ ലേവിയുടെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ അക്കാര്യമൊക്കെ വിശദമായിട്ട് കാണിക്കുന്നതായിരിക്കും തനിയുമല്ല ഈ പുരോഹിത ഗ്രന്ഥകാരൻ ഈ ഇസ്രായേലിൻ്റെ ചരിത്രവും ദൈവത്തിൻ്റെ ജനത്തോടുള്ള ബന്ധവും രക്ഷാകൃതത്തെ മുഴുവനും കാണുന്നത് ഒരു നാല് ഉടമ്പയുടെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ആ പ്രത്യേകതകൾ നോക്കിക്കളയാം ചരിത്രം നാല് പ്രധാന ഘട്ടങ്ങളായിട്ടാണ് ഈ പുരോഹിത ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ഘട്ടം സൃഷ്ടിയിൽ തുടങ്ങി ജലപ്രളയത്തിൽ അവസാനിക്കുന്നു ആദമാണ് ഇവിടെ മുഖ്യ കഥാപാത്രം സാപത്ത് ദിനാചരണമാണ് ആദവുമായിട്ടുള്ള ഉടമ്പടിയുടെ ലക്ഷണമായിട്ട് കണക്കാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പുരോഹിത ഗ്രന്ഥകാരൻ ഈ പഞ്ചഗ്രന്ഥത്തിലെ പാരമ്പര്യങ്ങളെല്ലാം കൂടി കൂടി കൂട്ടിയിണക്കി അതിന് കൃത്യമായ ഒരു രൂപവും ഭാവവും നൽകിയിരിക്കുകയാണ് ഇങ്ങനെ കൃത്യമായിട്ടുള്ള രൂപവും ഭാവവും കൊടുക്കുമ്പോൾ ചരിത്രത്തെ മുഴുവനും നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ച് ആദ്യത്തെ ഘട്ടമാണ് നമ്മളിവിടെ കണ്ടത് സൃഷ്ടിയിൽ തുടങ്ങി ജലപ്രളയത്തിൽ അവസാനിക്കുന്നു രണ്ടാമത്തെ ഘട്ടം നോഹയുമായിട്ടുള്ള ഉടമ്പടിയാണ് ജലപ്രളയത്തിൻ്റെ അവസാനം ദൈവം നോഹയുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണ് മനുഷ്യജീവനെ മാനിക്കുക അതാണ് ദൈവം കൊടുക്കുന്ന അതിപ്രധാനമായ കൽപ്പന എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് മനുഷ്യജീവനെ മാനിക്കുക അതിൻ്റെ മഴവിലാണ് ഉടമ്പടിയുടെ അടയാളം അപ്പോൾ നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ച് ഈ പുരോഹിത കാഴ്ചപ്പാടിൽ ആ ചരിത്രത്തെ മുഴുവനും കൂടെ നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ചു ആദ്യത്തേത് ആദം മുതൽ ജലപ്രളയം വരെ അതിനുശേഷം നോഹയുമായിട്ടുള്ള ഉടമ്പടി രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇനി മൂന്നാമത്തെ ഘട്ടമാണ് അബ്രാഹുവുമായിട്ടുള്ള ഉടമ്പടി അതോടുകൂടി ഇസ്രായേലി ചരിത്രത്തിലേക്ക് വരികയാണ് നോഹയുടെ ഉടമ്പടി എന്ന് പറയുന്നത് എല്ലാ ജനത്തോടുള്ള ഉടമ്പടിയായിട്ടാണ് കണക്കാക്കുന്നത് ഈ എല്ലാ ജനത്തോടുള്ള പൊതുവായ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ് അതാണ് അബ്രാഹുവുമായിട്ടുള്ള ഉടമ്പടി അവിടുമാണ് രക്ഷാകര ചരിത്രം കൃത്യമായിട്ട് പറഞ്ഞാൽ തുടങ്ങുന്നത് കൃത്യമായിട്ടാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അത് പരിഛേദനമാണ് ഉടമ്പടിയുടെ അടയാളം അപ്പോൾ അതിന് ഏറ്റവും അതിൻ്റെയൊക്കെ അന്ത്യത്തിൽ അബ്രാഹം വഴിയായി ദൈവം തിരഞ്ഞെടുത്ത ഒരു ജനതയ്ക്ക് അബ്രാഹത്തിന് കൊടുത്ത ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തിയോടെ എന്ന രീതിയിൽ ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയാണ് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹത്തൊരു വാഗ്ദാനം ചെയ്തത് ഞാൻ നിന്നെ ഒരു ജനതയാക്കും നിനക്ക് ഒരു രാജ്യം നൽകും നീ മുഖേന ലോകത്തിലെ ജനതകളെ മുഴുവൻ അനുഗ്രഹിക്കും ഈ മൂന്ന് വാഗ്ദാനങ്ങളാണ് ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ ഒരു ജനതയാക്കും ദൈവം അബ്രാഹത്തിൻ്റെ സന്തതികളെ ഒരു ജനതയാക്കിയത് സീനായ് ഉടമ്പടി വഴിയായിട്ടാണ് പ്രത്യേകിച്ച് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത് മുതൽ ഇരുപത്തിരണ്ടുവരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽക്കാരുമായിട്ട് ദൈവം സീനായ് മലയിൽ വെച്ച് നടത്തിയ ഉടമ്പടിയെപ്പറ്റി നമ്മൾ വായിക്കും നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് അപ്പോൾ അതാണ് നാലാമത്തെ ഉടമ്പടി ആരാധനകളും ബലികളും ആണ് ഉടമ്പടി അടയാളം ബലിയർപ്പണം വഴി അവിശ്വസ്തയ്ക്ക് അന്ത്യം കുറയ്ക്കാം അപ്പോൾ ചുരുക്കത്തിൽ ഈ പുരോഹിത പാരമ്പര്യം ഞാൻ പറഞ്ഞു നാല് പാരമ്പര്യങ്ങൾ ഉള്ളതിൽ പുരോഹിത പാരമ്പര്യമാണ് പഞ്ചഗ്രന്ഥത്തിന് ഇന്നത്തെ രീതിയിൽ ആ സൂക്ഷ്മമായിട്ടുള്ള രൂപവും ഭാവവും ഒരു കെട്ട് ഇണക്കവും എല്ലാം നൽകിയിരിക്കുന്നത് അതിനുവേണ്ടി അവർ ചെയ്തതാണ് ചരിത്രത്തെ നാല് ഘട്ടങ്ങളായിട്ട് തിരിച്ച് അത് രക്ഷാകര ചരിത്രവുമായിട്ട് ബന്ധപ്പെടുത്തി മുമ്പോട്ട് പോകുന്നു അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങൾ വഴിയായിട്ടും പിന്നീട് പഴയ പഴയനിമിത്തൽ മുഴുവനുമുള്ള കാഴ്ചപ്പാടായിട്ടും തന്നിരിക്കുന്നത് ഈ പുരോഹിത പാരമ്പര്യമാണ് അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്തത് പഞ്ചഗ്രന്ഥത്തിലെ വ്യത്യസ്ത പാരമ്പര്യങ്ങളെ പറ്റിയാണ് ആ പാരമ്പര്യങ്ങളെ പറ്റിയുള്ള ചിന്ത തന്നെ തുടങ്ങുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് അതിനു മുമ്പ് മോശയാണ് പഞ്ചഗ്രന്ഥം എഴുതിയിട്ടുള്ളത് എന്ന വിശ്വാസത്തിലായിരുന്നു യഹൂദവിശ്വ യഹൂദമതവും ക്രൈസ്തവ മതവും അതിനാൽ പ്രത്യേകിച്ച് പതിനാറാം നൂറ്റാണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റിച്ചാർഡ് സൈമൺ എന്ന് പറയുന്ന ഒരു പണ്ഡിതനും അതിനുശേഷം ജൂലിയസ് വെൽഹൗസൻ എന്ന് പറയുന്ന പണ്ഡിതരും അവരുടെ ആ കാഴ്ചപ്പാടനുസരിച്ച് പഞ്ചഗ്രന്ഥം ഇന്നത്തെ രീതിയിൽ രൂപം കൊള്ളുന്നതിൻ്റെ പുറകിൽ വ്യത്യസ്ത പാരമ്പര്യങ്ങളുണ്ട് ആ പാരമ്പര്യങ്ങളാണ് ഈ ആവിസ്റ്റിക് പാരമ്പര്യം എലോയിസ്റ്റിക് പാരമ്പര്യം ഡ്യൂട്ടണോമിസ്റ്റിക് പാരമ്പര്യം ആൻഡ് പ്രീസ്ലി പാരമ്പര്യം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ നാല് പാരമ്പര്യങ്ങളെ പറ്റി പൊതുവായിട്ടുള്ള ഒരാശയമാണ് നമുക്ക് രൂപീകരിക്കാൻ ശ്രമിച്ചത് ഈ പാരമ്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് ഈ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിലെ പ്രമേയങ്ങളെന്ന് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം